നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ യാത്ര, ഫുഡ്, വെൽനസ് എന്നീ മൂന്ന് വിഷയങ്ങളാണ് സാധാരണ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യാത്രയെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു ഫിസിക്കലായിട്ടുള്ളൊരു യാത്രയല്ല, അതെ മാനസികമായിട്ടുള്ളൊരു യാത്രയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ലീപ്പ് പാരാലിസിസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. വെൽക്കം ടു NMC Viewfinder. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു കറുത്ത രൂപം നമ്മുടെ നെഞ്ചിൽ വന്നിരിക്കുകയും അത് നമ്മുടെ കഴുത്തിന് ഞെക്കിപ്പിടിക്കുകയും ശ്വാസം മുട്ടുകയും നമുക്ക് സംസാരിക്കാനോ അനങ്ങാനോ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്ലീപ്പ് പാരാലിസിസ്. 100 ആൾക്കാരിൽ 40 ആൾക്കാർക്കും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകാറുണ്ട്. ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അതൊരു രോഗമല്ല. 4 ഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ ബ്രെയിനും പ്രവർത്തിക്കുന്നത്. 1 N1, N2, N3, REM. ഈ REM എന്ന സ്റ്റേജിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണാറുള്ളത്. ഈ സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിൻ മറ്റുള്ള നെർവസിനോടും നമ്മുടെ മസിൽസിനോടും റെസ്റ്റ് എടുക്കാൻ പറയും. ഒരു സാധാരണ മനുഷ്യൻ ഇത്ര മണിക്കൂർ ഉറങ്ങും എന്ന് ബ്രെയിൻ നമ്മുടെ നെർവസിനും മസിൽസിനും ഒരു സിഗ്നൽ കൊടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഞെട്ടി ഉണരുകയോ മറ്റോ ചെയ്താൽ ബ്രെയിൻ മാത്രമാണ് ഉണരുന്നുണ്ടാവുക, മറ്റുള്ള നമ്മുടെ നാഡീവ്യവസ്ഥകളൊക്കെ റെസ്റ്റിലായിരിക്കും. ഈ സമയത്താണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന ഈ അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഒരു കറുത്ത രൂപത്തിലേക്കോ ഒരു പ്രേതത്തിൻ്റെ രൂപത്തിലേക്കോ ഭൂതത്തിൻ്റെ രൂപത്തിലേക്കോ മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ബ്രെയിനിൽ 2 വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രെയിനിലെ എല്ലാ വശങ്ങളും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ചില വശങ്ങൾ നോർമൽ രീതിയിലും ചില വശങ്ങൾ തീരെ നോർമൽ അല്ലാതെയും ചില വശങ്ങൾ അമിതമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിലെ ഒരു ഭാഗമാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതേപോലെ തന്നെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ്. ഈ 2 സ്ഥലങ്ങളാണ് യുക്തി പോലുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, ഈ ഏരിയയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉത്കണ്ഠ, സ്ട്രെസ്, ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബ്രെയിനിലെ അമിഗ്ദല എന്ന ഭാഗമാണ്. അമിഗ്ദല എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലും നമ്മുടെ ബ്രെയിനിലും മുമ്പുണ്ടായിട്ടുള്ള പല പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളും പേടിപ്പിക്കുന്ന കഥകളും പേടിപ്പിക്കുന്ന കാഴ്ചകളും ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ സമയത്താണ് ഇവ കൂടുതൽ ശക്തമായിട്ട് പുറത്തു വരുന്നത്. അതും നമ്മുടെ സ്ലീപ്പ് പാരാലിസിസും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവുകയും അങ്ങനെയാണ് ഒരു രൂപത്തെയോ അതല്ല ഒരു പേടിപ്പിക്കുന്ന സംഭവത്തെയോ നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40% ആൾക്കാരും ഈ സ്ലീപ്പ് പാരാലിസിസ് അനുഭവിക്കുന്നുണ്ട്. ഇനി സ്ലീപ്പ് പാരാലിസിസ് ആർക്കൊക്കെ വരാം എന്ന് നോക്കാം. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു അവസ്ഥ വരാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ ഈ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അമിതമായി രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ആൾക്കാർ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകും. വ്യത്യസ്തമായ സമയങ്ങളിൽ രാത്രി ഉറങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് രാത്രി 10 മണിക്ക്, പിറ്റേന്ന് രാത്രി 12 മണിക്ക്, അത് കഴിഞ്ഞ് രാത്രി 11 മണിക്ക്, അത് കഴിഞ്ഞ് 1 മണി, 2 മണി, ചില ദിവസങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം NMC Viewfinder. This is Nafar.